മയിലിനെ കണ്ടു ഗൈസ്, ഇതാ പോണത്. മയില് കുരങ്ങന്മാരൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ ഉണ്ട് ഗൈസ്. ഇതോ കണ്ടോ, മയില് കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ തൊട്ട് മുന്നേ പീലിയൊക്കെ ഇടർത്തി ഉണ്ടായിരുന്നു ഗൈസ്. ഇപ്പൊ വലിയ മയിലാണ്. അതുപോലെ തന്നെ കുരങ്ങന്മാരെല്ലാരും ഇവിടെ ഒരുപ്പുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ആ മേലുള്ള പാറ കണ്ടോ, ആ പാറയാണ് തുരന്ന് തുരങ്ക കയറ്റം മാറിയത് കണ്ടോ. ഈ തണൽ നമ്പർ 3 ആണത്, മൂന്നാമത്തെ തുരങ്കം അല്ലേ. സ്ഥലം തന്നെയാണ് ഈ ഒരു ഗുഹ എന്ന് പറയുമ്പോൾ. പാറ തുറന്ന് അടിപൊളിയായിട്ട് തുറന്നിട്ടുണ്ട് ഗൈസ്. ഇത് എങ്ങനെ തുറന്നുണ്ട്, പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തതായിരിക്കാം. ഫോട്ടോ എടുത്താ. ഇതെങ്ങനെതോ ആ കാണുന്നതാണ് ഓറഞ്ച് മരം. ഇപ്പൊ എനിക്ക് ഇവൻ കാണിച്ചു തന്നു. ഇവിടെ ഇപ്പൊ സീസൺ അല്ല, സീസൺ ഉണ്ടായിരിക്കുന്ന സമയത്ത് 2 മാസം കഴിഞ്ഞ ഓറഞ്ച് വരത്തുള്ളൂ. പക്ഷെ ഇവിടെ ആനയും അതുപോലെ തന്നെ കുരങ്ങന്മാരും നല്ല ശല്യം ഉള്ളത് കൊണ്ട് ഓറഞ്ച് ഒന്നും അധികം അവർക്ക് കിട്ടുന്നില്ല, കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. റംബൂട്ടാൻ ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ. അറുപത് കുരങ്ങ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സേതു ഷാജാൻ, നമ്മുടെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്ന് ഞാനുള്ളത് തെന്മല, കൊല്ലം ജില്ലയിലെ തെന്മലയിൽ അമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഹൈറേഞ്ച് ഏരിയ ആണ്. കുറെ തേയിലത്തോട്ടവും അതുപോലെ തന്നെ ഓറഞ്ച് കൃഷി, ഗ്രാമ്പു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇന്ന് എന്റെ കൂടെ സുഫിയാൻ ഉണ്ട്, അതുപോലെ തന്നെ നഹാസ് ഉണ്ട്. അപ്പോ നമ്മൾ ഇന്ന് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടു തിരിച്ചു പോവാന്ന് വിചാരിച്ചു. അപ്പോ എന്റെ അനിയൻ നെടുമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ അനുജൻ ഇവിടെ പള്ളിയില് ഇമാമായിട്ട് നിൽക്കുകയാണ്. അനിയനെ കാണാൻ വേണ്ടി വന്നതാണ്. ജസ്റ്റ് ഇപ്പോൾ വന്നപ്പോൾ ഇവിടെ നല്ല പ്രദേശമാണെന്ന് പറഞ്ഞു, അങ്ങനെ ഇവിടെ കാണാൻ വേണ്ടി വന്നു. ഇവിടെ വന്നപ്പോഴും അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളാണ് ഗൈസ്. അങ്ങനെ നിങ്ങളത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകുന്ന മുമ്പ് ഇവിടുത്തെ കാഴ്ചകൾ ഗൈസ് ഒരുപാടുണ്ട് കാണാനും, അതുപോലെ തന്നെ എസ്റ്റേറ്റും ഒരുപാടുണ്ട്. നമ്മൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങളത് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഇതാണ് ടൈമിംഗ് ചെയിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോ പേർക്കൂടെ ലക്ഷ്യമുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോളാറിംഗ് സിസ്റ്റത്തെ കുറിച്ചാണ്. ഇപ്പോ ഞാനും ഒരുപാട് ആഗ്രഹിച്ചു ഒരു മിനി കൂപ്പർ സ്വന്തമാക്കണമെന്ന്. അങ്ങനെ ഗൈസ് എന്റെ കൂടെ നഹാസ് ഉണ്ട്, സുഫിയാൻ ഉണ്ട്. എല്ലാ രണ്ടുപേരും ഹായ് പറഞ്ഞു. ഹായ് ഗൈസ്. ഹായ് ഗൈസ്. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് തെന്മലയിലോട്ട് പോകും ഗൈസ്. അപ്പൊ തെന്മല എന്റെ അനിയൻ അവിടെ ഉണ്ട്. അനിയൻ ഒരു പള്ളിയിൽ ഒരു മാസത്തേക്ക് ഇന്ന് റമദാൻ ആയതുകൊണ്ട് ഒരു മാസത്തേക്ക് അവിടെ തറാവി നമസ്കരിക്കാനൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ അനിയനെ ഈ വീഡിയോയിൽ ഒന്ന് പരിചയപ്പെടുത്താൻ, നിങ്ങളായിട്ട് ഒന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു. അപ്പോ നമുക്കെതിരെ ഇപ്പൊ നമ്മള് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 9 മണി, 8:30 രാവിലെ 7 മണിക്ക് വരണമെന്ന് പറഞ്ഞപ്പോ നഹാസ് വന്നത് 9 മണിക്കാണ് ഗൈസ്. അങ്ങനെ 9 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ നമ്മള് കുളത്തുപ്പുഴ എത്തിയിട്ടുണ്ട്. ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്, 10:30 ആയിട്ടുണ്ട്. അപ്പൊ ഇനി തെന്മല എത്താറായി, കുറച്ചും കൂടി മുന്നോട്ട് പോകണം. നമ്മളിവിടെ വന്നിട്ട് ഏകദേശം ഒരു 2 വർഷത്തിൽ കൂടുതലാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ തെന്മലയിലോട്ടാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ ശ്രമിക്കണം. ഇന്ന് അവിടുത്തെ വിശേഷങ്ങളാണ്, ചെറിയൊരു തേയിലത്തോട്ടൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാൻ പോയി, ഞാൻ പോയിട്ടില്ല. ഞാൻ തെന്മല ഡാമിൽ മാത്രമേ പോയിട്ടുള്ളൂ, പിന്നെ പാലരുവിയിലും. അപ്പോൾ ആ ഒരു പള്ളിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് തെന്മല ഡാമിലൊക്കെ വന്ന് ഒന്ന് സന്ദർശിക്കണം. ഇതുപോലെ നല്ല കാഴ്ചകളാണ് ഇങ്ങോട്ടൊക്കെ. റോഡിലേക്കെന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. ഈ റോഡ് നേരെ തെങ്കാശി വഴി ഇനി ഇവിടെ നിന്ന് ചെന്നൈ വരെ പോകാൻ പറ്റും ഈ ഒരു റോഡ് വഴി. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ചെന്നൈ പട്ടണം ഒന്നും പോകുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ഫോണിൽ വന്നപ്പോ ഞാൻ ഇവിടെ എന്റെ അനിയൻ നിൽക്കുന്ന പള്ളിയിൽ വന്നിട്ടില്ല. അപ്പോ ഇവിടെ റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു, നമ്മളങ്ങനെ പെടുവോ എന്തോ അറിയത്തില്ല. അപ്പോ റേഞ്ച് ഒട്ടും കാണിക്കുന്നില്ല. നമുക്ക് തെന്മല ജംഗ്ഷനിൽ നമ്മൾ എത്താറായി, കുറച്ചുകൂടി മുന്നോട്ട് പോകണം. അവിടെ റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അവിടെ നിന്ന് ഒരു കാട്ടിനകത്തൂടിയാണ് പോവേണ്ടതെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും പോയി നോക്കാം.
ഗൈസ്. അപ്പോ നമ്മളിവിടെ വരുന്ന വഴിക്ക് റെയിൽവേ ട്രാക്ക് കണ്ടു ഗൈസ്. അപ്പൊ ഇതാണ് ഈ കാണുന്നതാണ് ഗൈസ്. അപ്പോ റെയിൽവേ ട്രാക്കിൽ ഒരു ഗുഹ ഉണ്ട് അങ്ങോട്ട്. അപ്പൊ നഹാസ് ഫ്രണ്ടെ കയറിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു, റോഡിന്റെ സൈഡിലാണ്. ഇനി നമുക്ക് അങ്ങോട്ട് ഒന്ന് പോണം ഗൈസ്. അപ്പൊ ഈ ഒരു വഴിയാണ് നമുക്ക് കയറി മേലോട്ട് പോകേണ്ടത്. കയറി നോക്കാം. കുട്ടിസം ഇല്ല, ഞാൻ വരുന്നുണ്ട് ഗൈസ്. രക്ഷയില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിലാണോ വഴി? സുബേനെ, സുബേനെ ചാടിക്കാറ്. നീ എന്നെ, ഞാനും കൂടി കയറട്ടെ. നില്ല, പിടിച്ചോ. ഓ ചാടിക്കോൾഡ് ഗൈസ്. ഇത് കൊള്ളാം കേട്ടോ ചാ, ഈ ക്യാമ ഉപയോഗിക്കാത്ത കയറാൻ പാടില്ല കേട്ടോ. ടൈം പറഞ്ഞേ പെട്ടു ഗൈസ്. അപ്പൊ ഇതാണ് തുരങ്കം. ഈ കാണുന്നതാണ് തുരങ്കം. ആ സാ, ഇവിടെ കണ്ടിട്ടുണ്ടേ, തുരങ്കത്തിൽ കൂടെ പോയിട്ടുണ്ടാടാ നീ. ഫസ്റ്റ് തുരങ്കമാണ് തണൽ നമ്പർ 3. അപ്പൊ മൂന്നാമത്തെ തുരങ്കം അല്ലേ ഗൈസ്. അപ്പൊ ഇത് കണ്ടോ, അവിടെ നിന്നാണ് ട്രെയിൻ ഇങ്ങോട്ട് വരുന്നത്. ഇപ്പൊ ട്രെയിൻ വന്ന അടുവിലേക്ക് നമുക്ക് കാണാൻ പറ്റും. ആ സേ, ഈ പാളത്തിൽ കൂടി രണ്ട് പാളം ഇങ്ങനെ തിരിച്ചിരിക്കും, എന്തെന്നറിയാം? നിന്നടേ, ഞാനും പറഞ്ഞു ഗൈസ്. നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കൂടെയാണ് കയറി വന്നത്. ഈ ഒരു വഴി കയറി നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കാണാനൊക്കെ അടിപൊളിയാണ് ഗൈസ്. ഒരു അപ്പുറ സൈഡ് ഫോറസ്റ്റാണ്, ആ മലയൊക്കെ കണ്ടോ, ഫോറസ്റ്റ് ഏരിയയാണ് മൊത്തം. സേ, ഇതിലേക്ക് വെച്ച് നടന്ന തെങ്കാശി പോവാം. പാറേ ഗൈസ്, അങ്ങനെ തുരങ്കത്തിൽ കൂടി നമ്മളിപ്പോ നടക്കുകയാണ് റെയിൽവേ ട്രാക്ക് വഴി. സുബേൻ എങ്ങനെയുണ്ട്? തടികറി രക്ഷപ്പെടാൻ പറ്റൂ. ട്രെയിൻ കയറി നമ്മൾ തടികറി നിൽക്കും. ദാണ്ട് ഈ ഒരു സൈഡില്. സേ, പാറ ഉണ്ടോ ഗൈസ്? ഈ പാറ തുരന്നിട്ടാണ് ഗൈസ് ഈ ഒരു റെയിൽവേ ട്രാക്ക് ഇതിലേക്ക് കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓ മേളല്ലേ. ഓ ഗൈസ്, ആ ഒരു വഴി കൂടി വെള്ളം ഇങ്ങനെ താഴോട്ട് വീഴുന്നുണ്ട്. ഇവിടെ മൊത്തം വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ച ട്രാക്കിൽ വന്ന ട്രെയിനിൽ വന്ന വെള്ളം ഒഴിക്കുന്നു, പക്ഷെ അല്ല. ദോ കണ്ടോ, ആ പാറയുടെ മേളിൽ കൂടെയാണ്. ഈ പാറ തുരന്നിട്ടാണ്, അടിപൊളിയല്ലേ. എന്തൊക്കെയോ എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇതിന്റെ അപ്പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇല്ലടാ, ട്രെയിൻ ഇത്ര വീതിയില്ലല്ലോ. ഗൈസ്, അങ്ങനെ ഈ തുരങ്കത്തിൽ കൂടി നടക്കാണ് ഗൈസ്. എന്താ അടിപൊളി, ഒരു രക്ഷയില്ല. എന്തൊരു തണുപ്പ് ഇവിടെ ഇതിനകത്ത് ഈ ഒരു ഗുഹക്കകത്ത് ഗൈസ്. അങ്ങനെ രണ്ടുപേരും കൂടി പേടിച്ചങ്ങോട്ട് നിൽക്കില്ല ഗൈസ്. അപ്പൊ വവ്വാല് വവ്വാല് ഗൈസ്, വവ്വാല് പേടിപ്പിച്ചു ഗൈസ്. ലഞ്ച് ചെറുതായിട്ട് ഇടി വന്നു. ഇതൊക്കെ നല്ലൊരു എൻജോയ്മെന്റ് ആണ്. ഇവിടേക്ക് വന്നിട്ട് നമ്മള് എങ്ങനെ കാണാതെ പോയ ഒരു അലമ്പല്ലേ. ഇതൊക്കെ കണ്ട് നമ്മൾ എൻജോയ് ചെയ്യണം. അടിപൊളിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. നല്ല റെയിൽവേ ട്രാക്കിന്റെ ട്രെയിൻ വരികയാണെങ്കിൽ നമ്മൾ ഓടുക്കല്ലേ, രക്ഷയില്ല. പക്ഷെ ചെറുതായിട്ട് അറിയാൻ പറ്റും, സൗണ്ട് കേൾക്കും. എന്നാലും അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു തുരങ്കത്തിൽ കൂടി ഇങ്ങനെ നടക്കാനായിട്ട്. എന്ത് തണുപ്പല്ലേ, അടിപൊളി. നല്ല രക്ഷയില്ല, നല്ല തണുപ്പുണ്ട് ഗൈസ്. ഗൈസ്, അപ്പൊ തുരങ്കത്തിന്റെ അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. തുരങ്കത്തിന്റെ അപ്പുറത്ത് സൈഡ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഏകദേശം ഇവിടെ ഒരു 50 മീറ്ററോളം വരും ഈ ഒരു തുരങ്കം. 50 മീറ്ററോളം ഗൈസ്. അപ്പൊ ഈ ഒരു വഴിക്ക് ആ മലയിലുള്ള വെള്ളം ഊറ്ററങ്ങി ഇങ്ങനെ വരികയാണ്. അവിടെ ചെറിയൊരു പൈപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളെ വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്ത് പറ്റും എന്തൊക്കെ പോയി നോക്കുമ്പോൾ അറിയാൻ പറ്റും ഗൈസ്. നല്ല വെട്ടം വീണിട്ടുണ്ട് ഗൈസ്. ഈ തുരങ്കം കഴിഞ്ഞിട്ടുണ്ട്. തുരങ്കം കഴിഞ്ഞ് നല്ല അടിപൊളി വെട്ടമായി. ഇവിടെ നിന്ന് പോകാനൊക്കെ നല്ല രസമുണ്ട്. ട്രെയിൻ വന്നാൽ നമുക്ക് അടിപൊളി കാണാൻ പറ്റും. തെങ്കാശിയിലോട്ട് പോകുന്നത് ഇത് ട്രെയിനൊരു പാതുകാപ്പായിട്ട്. ഈ ഒരു പാലത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ രണ്ട് പാളം ഇങ്ങനെ ഒരു സൈഡിൽ കൊടുക്കുന്നത് ഒരു രക്ഷയ്ക്ക് വേണ്ടി, ചല്ലി അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. ഇവിടെയാണ് താഴത്തെ നമുക്ക് വെള്ളം, ഒരു മല ഉണ്ടോ, ആ മല അടിപൊളിയാണ് ഇവിടെ നോക്കാനായിട്ട്. ഇവിടെ ഫോറസ്റ്റ് ഏരിയ താഴെയാണ് മെയിൻ റോഡ് ഗൈസ്.
കണ്ടോ ആ വഴിയാണ് നമുക്ക് റോഡ് വഴി ബസ്സിലൊക്കെ പോകേണ്ട. ഓ നഹാസേ ഓടി വാ. ആ മേലുള്ള പാറ കണ്ടോ, ആ പാറയാണ് തുരന്ന് തുരങ്ക കയറ്റി മാറിയത്. കണ്ടോ ഈ തണൽ നമ്പർ 3 ആണത്, മൂന്നാമത്തെ തുരങ്കം അല്ലേ. ഒരു 4-5 ടണലുണ്ടെന്നാണ് പറഞ്ഞത്. എന്നാലും കിടക്കുന്ന നല്ല രസമുണ്ടല്ലേ നഹാസേ. ഈ ഒരു പാറ ചരിഞ്ഞ് കിടക്കുന്ന പാറ പാറയാണ് ഈ തുരന്ന് ടണലാക്കി മാറ്റിയിരിക്കുന്നത് ഗൈസ്. ഹാർഡ് റോക്ക്. എങ്ങനെയുണ്ട് നഹാസേ? രക്ഷയില്ലടാ. ഈ പാറ എങ്ങനെ തുറക്കണം വെച്ചാ? പാറ എന്ന് തുറന്ന് ഈ പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് ഈ റെയിൽവേ ട്രാക്ക് എന്ന് പറയുമ്പോൾ. സുഫിയാന് നല്ല ഫോട്ടോ എടുക്കാനുള്ള നല്ല വൈബ് ഒക്കെ ഇട്ടിരിക്കുന്നു. സുഫിയാനെ ഈ അവിടെ ഒന്ന് കഷണങ്ങളൊന്നും എടുക്കരുത് കേട്ടോ, പാറയുടെ ട്രാക്കിൻ്റെ ഇടയിൽ നിന്ന് കഷണങ്ങളൊന്നും കയ്യിൽ കിട്ടരുത്. സുഫിയ കാണിക്കുന്ന വില ഉണ്ടോ, ഒരു ഫോട്ടോ എടുക്കാനുള്ള വൈബാണ് അവന്. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നമ്മളിപ്പോൾ ട്രെയിനിൽ വന്നാലും ഈ ഒരു ഗുഹയാണ് ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുന്നത്. നമ്മളിപ്പോൾ കാറിൽ വന്നതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങി നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത്. ട്രെയിനിൽ പോകുമ്പോൾ ഇറങ്ങാൻ പറ്റുന്നില്ല, ഈ ഒരു കാഴ്ച കാണാൻ മാത്രമേ പറ്റുള്ളൂ ട്രെയിൻ ഇരുന്നുകൊണ്ട്. പക്ഷെ നമുക്ക് പോകണമെന്നുണ്ടായിരുന്നു, ഈ ഒരു തുരങ്കത്തിൽ കൂടി ട്രെയിൻ വഴി പോകണമെന്നുണ്ടായിരുന്നു. എന്നാലും നമ്മളിപ്പോൾ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിങ്ങളത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുവഴി പാസ് ചെയ്യുമ്പോൾ ഇതിലെ മേളിലോട്ട് കയറി ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ഗുഹ എന്ന് പറയുമ്പോൾ. പാറ തുറന്ന് അടിപൊളിയായിട്ട് തുറന്നിട്ടുണ്ട് ഗൈസ്. ഇത് എങ്ങനെ തുറന്നുണ്ട്? പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തതായിരിക്കാം ഗൈസ്. എങ്ങനെ നമ്മളിപ്പോൾ നെടുമ്പാറ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. തെന്മലയിൽ നിന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്. നിങ്ങൾ വരുന്ന വഴിയൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ അനിയനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തരാം. അബൂ തോഹർ എന്നാണ് പേര്. അപ്പോൾ ആളിവിടെ നിൽപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഗൈസ് അനിയനും അതുപോലെ തന്നെ അനിയൻ്റെ ഒരു അടുത്ത ഒരു ഉസ്താദും കൂടി ഉണ്ട്. പേര് സാബിത്ത്. സാബിത്ത് എന്നാണ്. അപ്പോൾ രണ്ടുപേരും ഹാഫിലാണ്. അപ്പോൾ 30 ജിസ്സും കണ്ടും കാണാതെയും പഠിച്ച വ്യക്തികളാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ വള്ളക്കടവാണ് അനിയം പഠിക്കുന്നത്. സാബിത്ത് എവിടെ? കോഴിക്കോട്. കോഴിക്കോട് എവിടെ? ചാലിയത്താണ് സാബിത്ത് പഠിക്കുന്നത്. അങ്ങനെ ഒരുമിച്ച് പഠിച്ചതാണ് സാബിത്തും ഞാനും. പിന്നെ കോവിഡിന് ശേഷം പിന്നെ ഞാൻ വള്ളക്കടവായി, സാബിത്ത് വീണ്ടും അവിടെ തുടരുന്നുണ്ട്. അങ്ങനെ അനിയ ഇവിടെ ഒരു മാസത്തേക്ക്, രണ്ടുപേരും കൂടി അനിയനും സാബിത്തും കൂടി രണ്ടുപേരും കൂടി ഒരു മാസത്തേക്ക് ഇവിടെ വന്നു. ഇവിടെ റമദാനാണ്, ഇപ്പം എല്ലാവർക്കും നോമ്പാണ്. അപ്പോൾ റമദാനിന് ഇവിടെ നമസ്കരിക്കാൻ വേണ്ടി തറാവീ നമസ്കാരമൊക്കെ ഉണ്ട് രണ്ടുപേരും കൂടി. ഇമാമത്തിന് വേണ്ടി വന്നതാണ് അനുജൻ. അപ്പോൾ അനുജൻ വീഡിയോയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ അനുജൻ. ഈ പെങ്ങളും കൂടി ഉണ്ട്, പെങ്ങൾ 3 പേരാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ്. ഈ പള്ളിയിലെ കാര്യങ്ങൾ എങ്ങനെയാണ്? തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഉണ്ടല്ലേ ഒരുപാട്. അപ്പൊ ഇവിടെ പള്ളി ഇപ്പൊ വലുതാക്കിയതാണല്ലേ, ചെറിയ പള്ളിയാണല്ലേ. ഈ ഒരു ഇതല്ലേ, ഈ കരി കൊണ്ട് എഴുതിയ രീതിയിലൊക്കെ ആയിരുന്നു ഈ ആദ്യം കാണപ്പെട്ടിരുന്നത്. ഒരു ചെറിയൊരു പുഴ പോലെ ഇങ്ങനെ ഉണ്ട്. അങ്ങനെ ഗൈസ് അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളാണ്. അപ്പൊ അനിയനെ പരിചയപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. തേയിലത്തോട്ടം ഉണ്ടോ അബു? അമ്പനാട് അല്ലേ. അമ്പനാട് പോയി കഴിഞ്ഞാൽ ഓറഞ്ച് തോട്ടം, തേയിലത്തോട്ടം എല്ലാം ഉണ്ട്. പിന്നെ ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇവിടുത്തെ കാരണം ഒരു ഉച്ച കഴിഞ്ഞ വരും സംസ്കരിക്കാൻ വേണ്ടി. ബഹ്റ കഴിഞ്ഞ ഉടനെ എല്ലാവരും എത്തും പള്ളിയിൽ. അഞ്ചാറ് പേര് കാണുമ്പോൾ സംസ്കരിക്കാം. തറാവിക്ക് ഒരു 10-20 പേര് ഉണ്ടാവും. ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ ഇത്ര ദിവസം വന്നല്ലേ? അൽഹംദുലില്ലാ, വളരെ റാഹത്താണ്. ശാന്തമായ ഒരു പ്രദേശമാണ്, നല്ല ആത്മീയതയും നല്ല റാഹത്താണ്. ഈ പള്ളിയിൽ മസൂദ് വലിയുള്ളാൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ മസൂദ് വലിയുള്ള ഇവിടെ മലപ്രദേശത്തൊക്കെ ഒരുപാട് കറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പിന്നെ മറ്റേ പ്രവൻ താവളം എന്നൊരു സ്ഥലമുണ്ട്, സുജൂത് ചെയ്ത് അവിടെ നിസ്കാരം. അവിടുത്തെ അവിടെ മധുഹറാണ്, മധുഹറല്ലേ. അപ്പൊ ഗൈസ് ഇവിടെ ഒരുപാട് തേയിലത്തോട്ടം സ്ഥലം എന്ന് പറഞ്ഞു. അമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്ത് തേയിലത്തോട്ടവും ഓറഞ്ച് തോട്ടവും ഒക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം ദിവസം. അപ്പൊ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടിട്ട് വരാം. അപ്പൊ ഇവിടുത്തെ പള്ളിയിലെ കാര്യങ്ങൾ ഇത്രയാണ്. അപ്പോ അനുജൻ ഇവിടെ കുറച്ചു ദിവസമായി ഇവിടെ വന്നു. അപ്പൊ ഇവിടെയാണ് പാചകം എല്ലാം ഇവിടെ അടുത്തുള്ള വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ഇതാണ് പള്ളി എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. പള്ളിയുടെ സൈഡിലായിട്ടാണ് ഇവിടെ ഒരു പുഴ പോലെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഈ ഒരു സൈഡിലായിട്ട്. ഇങ്ങനെ രണ്ടു മൂന്നും ഇങ്ങനെ കാണാനായിട്ട് നിൽക്കുന്നുണ്ട് അനിയനും. സുഫിയാനെ നീ നേരത്തെ ഇവിടെ സ്ഥലം പിടിച്ചാ? എങ്ങനെയുണ്ട്? തണുപ്പുണ്ടോ? ഒരു വേട്ടവിളി ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? എവിടെ പോയി?
ഓ ഗായ്സ്, ഇവിടെ ഇതൊരു ചെറിയൊരു പുഴ പോലെ, ഇപ്പോൾ വെള്ളമില്ല. നേരത്തെ ഇവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. ഈ ഒരു ആറ് പോലെ ഇങ്ങനെ ഒഴുകും ഈ ഒരു വഴി, ഈ ഒരു പുഴ. അങ്ങനെ ഗായ്സ്, നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്, അമ്പലേടം എന്ന് പറയുന്ന സ്ഥലത്ത് പോവുകയാണ്. അവിടെ കുറേ പൈനാപ്പിൾ കൃഷിയാണ്, ഇവിടെ ഒരുപാട് സ്ഥലം ഒരുപാട് കൃഷി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി മുതലാണ് ഹൈറേഞ്ച് തുടങ്ങുന്നത്. ഒരു നല്ല പ്ലേസ് എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ കുറച്ച് ഇവിടെ നിന്നൊരു 6-7 kilometers ഉണ്ടെന്നാണ് പറഞ്ഞത്. അമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫോറസ്റ്റ് ഏരിയയും അതുപോലെ തന്നെ ഹൈറേഞ്ച് എല്ലാം അവിടെ ഉണ്ട്. ഗായ്സ്, അങ്ങനെ അമ്പനാട് എന്ന് പറയുന്ന സ്ഥലം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫോറസ്റ്റിൻ്റെ ഏരിയ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫോറസ്റ്റിൻ്റെ ഏരിയ ആയിട്ട് ഒരു കല്ല് കൊടുത്തിട്ടുണ്ട്, ഞാൻ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ കല്ലിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഇനി അപ്പുറത്തെ വഴി എന്ന് വെച്ചാൽ ഫോറസ്റ്റിൻ്റെ ഏരിയയാണ്. ഇവിടെ കുറച്ച് ഹെയർ പിന്നൊക്കെ ഉണ്ട്. അപ്പോൾ കല്ല് ഞാൻ കാണിച്ചു തരാം, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇതോ ഗായ്സ്, അപ്പോൾ ഈ കല്ലാണ്, ഈ കല്ലിനപ്പുറം ഇനി ഫോറസ്റ്റാണ്. നല്ല റബ്ബർ കാടിൻ്റെ ഇടയിലാണ് നമ്മളൊരു കാട്ടിൻ്റെ അകത്തൂടി ഇങ്ങനെ പോവുകയാണ്. മേളിലാണ് ഫോറസ്റ്റിൻ്റെ ഒരു തേയിലത്തോട്ടവും ഓറഞ്ച് തോട്ടവും ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞ്. നമുക്കിനി പോയി നോക്കാം അങ്ങോട്ട്. നല്ല കാഴ്ചകളാണ്. ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്, ചെറിയൊരു റോഡാണ്. അങ്ങനെ അജ്മൽ, അങ്ങനെ അജ്മലാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അജ്മൽ, എത്ര പഠിക്കുന്നു നീ? എവിടെയാ പഠിക്കുന്ന? സെന്റ് മേരീസിൽ. അപ്പോൾ നീ ഇടയ്ക്ക് ഇവിടെ വരൂ. നിന്റെ വീട് എൻ്റെ താഴെയാണോ? താഴോട്ട് പോകണം. നല്ല സ്ഥലം അല്ലേ? അപ്പൊ നഹാസേ, ഇതാണ് തേയില. തേയിലക്കുരു. അങ്ങനെ നമ്മളിവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. അനിയനുണ്ട്, എല്ലാവരും കൊണ്ട്. തേയില തോട്ടമാണ്, ഫുള്ള് തേയിലത്തോട്ടമാണ്. ഇവിടെ കൊച്ചു പ്രദേശം പോലെയാണ്, കൊച്ചൊരു പൊന്മുടി പോലെയാണ്. കണ്ടു ഗായ്സ്, ഇതാ പോണത്. മയിൽ, കുരങ്ങന്മാരൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ ഉണ്ട് ഗായ്സ്. ഇതോ കണ്ടോ, മയിൽ കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ തൊട്ട് മുന്നേ പീലിയൊക്കെ ഇടർത്തി ഉണ്ടായിരുന്നു ഗായ്സ്. ഇപ്പോൾ വലിയ മയിലാണ്. അതുപോലെ തന്നെ കുരങ്ങന്മാരെല്ലാവരും ഇവിടെ ഒരുപ്പുണ്ട് ഗായ്സ്. ഞാൻ കാണിച്ചു തരാം. ആ കുരങ്ങൻ മയിൽ പോയിരിച്ചാ. കുരങ്ങ് രൊമ്പ ശല്യമാ. ഗായ്സ്, അങ്ങനെ മയിൽ ചാടി പോയിട്ടുണ്ട്, ഓടിപ്പോയിട്ടുണ്ട്. അങ്ങനെ കുരങ്ങന്മാരിവിടെ വലിയ ശല്യം എന്നാണ് പറയുന്നത് ഇവിടുത്തെ ഏരിയ അല്ലെ ആൾക്കാർ. ആ അറുപത് കുരങ്ങ്. ഓക്കെ, ഇവിടെ മയിൽ എല്ലാം ഇരിക്കാ. വേറെ എന്തൊക്കെ ഇരുക്ക്? ആന വരുത്. അത് രാത്രി മാത്രം വരുമാ? പകലൊക്കെ പോയിടും. ആന ശല്യം ഇല്ലേ? എങ്കിലാ ആന, ആന ഇല്ല. ഓക്കെ. ഓ, നിങ്ങൾ എന്താ ഊര്? അമ്പനാട്. നിങ്ങൾ എന്താ ഊര്? തമിഴ്നാട്. തെങ്കാശിയാ? ഓക്കെ. ഫാമിലി എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ തന്നെ? നമ്മള് ട്രിവാൻഡ്രം. ആ ഓക്കെ ഗായ്സ്. ഇപ്പൊ ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ എല്ലാവരും തമിഴ്നാട് തന്നെ? എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണോ? ഇവിടെ ഓറഞ്ച്, ഓറഞ്ച് ഉണ്ടോ? ഇപ്പൊ സീസൺ അല്ല. ഇവിടെയൊക്കെ നിൽപ്പുണ്ടല്ലേ ഓറഞ്ച്. നിൽക്ക്. സീസൺ എന്താ മാസം ആവും? രണ്ട് മാസം കളിച്ചാവും. എടുക്കാൻ മുടിയാ? എല്ലാം കാണുന്നതാണ് ഓറഞ്ച് മരം. ഇപ്പൊ എനിക്ക് ഇവൻ കാണിച്ചു തന്നു. ഇവിടെ ഇപ്പൊ സീസൺ അല്ല, സീസൺ ഉണ്ടായിരിക്കുന്ന സമയത്ത് രണ്ട് മാസം കഴിഞ്ഞ ഓറഞ്ച് വരത്തുള്ളൂ. പക്ഷെ ഇവിടെ ആനയും അതുപോലെ തന്നെ കുരങ്ങന്മാരും നല്ല ശല്യം ഉള്ളത് കൊണ്ട് ഓറഞ്ച് ഒന്നും അധികം അവർക്ക് കിട്ടുന്നില്ല, കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. റംബൂട്ടാനുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാനൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് ഗായ്സ്. അപ്പോൾ ഒരുപാട് തേയിലത്തോട്ടം, ഒരുപാട് ഓറഞ്ച് തോട്ടം ഉണ്ട്. പക്ഷേ ഓറഞ്ച് തോട്ടം ഇപ്പോൾ സീസൺ അല്ല. നമ്മളിപ്പോൾ ഇവിടെ ഒരു പാറയുടെ മണ്ടയിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇവിടെ ഒരു പാറയുണ്ട്. പാറയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദോ ആ കാണുന്നത് എസ്റ്റേറ്റാണ്, തേയില എക്സ്റ്റേറ്റാണ്. എസ്റ്റേറ്റിൽ ഒരുപാട് ആൾക്കാർ ജോലിക്കുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകൾ. നിങ്ങൾ തെന്മലയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരാതെ നിങ്ങൾ പോകരുത്. ഏകദേശം ഒരു 10-15 kilometers ഇവിടെ ചുറ്റളവുള്ളൂ തെന്മലയിൽ ഏകദേശം. എന്നാലും ഹൈറേഞ്ച് ഏരിയ അടിപൊളി പ്ലേസാണ് ഗായ്സ്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പ്, ഒരു മഴക്കോളുണ്ട്. ഉച്ചയ്ക്ക് ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഏകദേശം
1:55 2 മണിയായിട്ടുണ്ട്. എന്നാലും വൈകിട്ടൊരു 5 മണിയുടെ ഫീൽ ആണ് ഇവിടെ എപ്പോഴും. നല്ല തണുപ്പ്, നല്ല വൈബുമാണ് ഗായ്സ്. ഇപ്പൊ ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ ചെറിയൊരു കൊക്കയാണ് ഗായ്സ്. നഹാസിന്റെ കൂടെ ഉണ്ട്. നഹാസെ, എങ്ങനെ തോന്നണ്ട ഇവിടെ വന്ന് നിൽക്കാൻ? ഈ കൊക്കയില് സൂപ്പർ ക്ലൈമറ്റ് ആണ്, അടിപൊളി ക്ലൈമറ്റ് ഗായ്സ്. ഒരു രക്ഷയില്ല, കണ്ടോ ഗായ്സ്, താഴോട്ട് കൊക്കയാണ്. അപ്പൊ ഇവിടെ വരുന്നവരൊക്കെ സൂക്ഷിച്ചു വേണം നിൽക്കാൻ വേണ്ടി. ഇവിടെ ലാസ്റ്റ് എൻഡ് അല്ല, ഇനിയും ഇവിടെ ഒരുപാട് തേയിലത്തോട്ടങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അജ്മൽ നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ കാര്യങ്ങൾ, അജ്മലിന്റെ വീട് ഇവിടെയാണ് ഗായ്സ്. അപ്പൊ ഇവിടെ അല്ല, കുറച്ച് താഴെയാണ്. അപ്പൊ ഇവിടുത്തെ റോഡും കാര്യങ്ങളും വഴി എല്ലാം അജ്മലാണ് നമ്മൾ പറഞ്ഞു തന്നത്. ഇവിടെ ഫാക്ടറി കാര്യങ്ങൾ, പിന്നെ ഒരുപാട് ആന ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ് ഇവിടെ. പിന്നെ രാത്രി വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും, ആ ഒരു രീതിക്കാണ് ഈ ഒരു സ്ഥലം. ആരും രാത്രി വരാൻ പാടില്ല, പകല് വന്ന് സന്ദർശിച്ചിട്ട് പോണം. ഏകദേശം തെന്മലയിൽ നിന്ന് ഏകദേശം ഒരു 15-20 കിലോമീറ്ററിനകത്തൊക്കെ വരുന്നുള്ളൂ ഈ ഒരു സ്ഥലം. ഈ ഒരു സ്ഥലം നല്ല നല്ല അടിപൊളി ഒരു പ്ലേസ് തന്നെയാണ് ഗായ്സ്. ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ നല്ല വൈബാണ്, നല്ല നല്ല അടിപൊളിയായിട്ടുള്ള കൂളിംഗ് ആണ് ഗായ്സ്. ഒരു രക്ഷയില്ല, നല്ല വൈബ്. ഓറഞ്ച് തോട്ടമാണോ ഗായ്സ്? അപ്പോൾ ഈ കാണുന്ന എല്ലാം ഓറഞ്ച് തോട്ടമാണ് ഗായ്സ്. മഴയാണ്, നമുക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല, ആ ഒരു രീതിക്കായിരുന്നു ഗായ്സ്. ഈ കാണുന്ന എല്ലാം ഓറഞ്ച് തോട്ടമാണ് ആ സൈഡിൽ. പക്ഷെ ഒരു സൈഡിൽ നമ്മൾ തേയിലത്തോട്ടവും ഒരു സൈഡിൽ ഓറഞ്ച് തോട്ടമാണ്. ഇവിടെ സീസൺ അല്ല ഗായ്സ്. അങ്ങനെ ഈ മുള്ള വേലി കെട്ടിരിക്കുന്നത് വെച്ചാൽ രാത്രി കാലങ്ങളിൽ മൃഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഇലക്ട്രിക് വേലിയാണ്. ഇപ്പോൾ രാത്രി ഇത് ഓൺ ചെയ്യത്തുള്ളൂ, ആ ഒരു രീതിക്കാണ് ഈ ഒരു ഏരിയ. നല്ല രസമുണ്ട് ഗായ്സ്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ പൈനാപ്പിൾ കൃഷി അടിപൊളിയായിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും അടിപൊളിയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അജ്മലിൻ്റെ വീട്ടിലോട്ട് ഒന്ന് പോവാണ്. ഇവിടെ എസ്റ്റേറ്റിലുള്ള ഫാക്ടറിയിലുള്ള ആൾക്കാർ ഇവിടെ കൊടുത്തതാണ് വീടൊക്കെ. ഇവിടെ നല്ല രസമാണ് ഗായ്സ്. ഇവിടെ ചിലവരും മഴ പെയ്യുന്നുണ്ട്. അജ്മൽ, തമിഴ്നാട് വരുന്ന ഫീലാണ് ഗായ്സ്. ഇവിടെ പശുവിൻ്റെ ഫാമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് തമിഴ്നാട് ഫീലല്ലേ. ബാക്കിലോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് ഗായ്സ്. അപ്പോൾ അജ്മലിൻ്റെ വീട്ടിലോട്ടാണ് നമ്മളൊന്ന് പോകുന്നത്. അജ്മലെ ഒന്ന് ക്ഷണിച്ചിരിക്കുകയാണ്, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരും വീട്. ഇതാണ് വീട്, സെറ്റ് തന്നെ കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഗായ്സ് നഗാസിന് പണി കിട്ടി. നഗാസ് എപ്പോഴും പണി കിട്ടി നിൽക്കുന്ന ആളാണ്. നഗാസ് ചാണകത്തി ചവിട്ടി പിന്നെ അങ്ങനെ. അജ്മൽ ഇതാണല്ലേ വീട്, ഇതാണോ വീട്? അപ്പോൾ ഗായ്സ് ഇതാണ് അജ്മലിൻ്റെ വീട്. ഇനി നമ്മളിവിടെ വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പോകണം. നല്ല മഴയാണ് ഇവിടെ, അടിപൊളിയാണ് കാണാനായിട്ട്, അടിപൊളിയാണ് ഗായ്സ്. അങ്ങനെ ഇവിടെ നമ്മളിപ്പോൾ ഒരുപാട് കാഴ്ചകളെ കണ്ടു. കുറച്ച് കണ്ടപ്പോൾ തന്നെ മഴ തുടങ്ങി, അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഏകദേശം നമ്മളൊരു 2 മണിക്കൂറൊക്കെ ഒരുപാട് നമ്മൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇനിയൊരു ദിവസം ഈ ഡിസംബർ സമയത്തൊക്കെ ഓറഞ്ചൊക്കെ അടിപൊളിയായിട്ട് ക്ലൈമറ്റ് ആയി, ഓറഞ്ച് ഒരുപാട് ഓറഞ്ച് വരും. ആ ഒരു സമയത്തൊക്കെ നമ്മൾക്ക് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളും കണ്ട് അതുപോലെ തന്നെ എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് വരാം. പക്ഷേ നിങ്ങൾ ഒരു ദിവസം സ്റ്റേ ചെയ്താലും ഇവിടെ കുഴപ്പമൊന്നുമില്ല, എന്നാലും അടിപൊളി കാഴ്ചകളെ കണ്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുക്കണം. നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഇതുപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഒരുപാട് ട്രാവൽ ബ്ലോഗും അതുപോലെ തന്നെ മെക്കാനിക്കും ഒരുപാട് വരുന്നതായിരിക്കും. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ, സീ യു.